എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീട്ടിലേക്ക് വീണ്ടും സ്വസ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര കോട്ടയം ജില്ലയിലെ ഇല്ലിക്കല്ലിലേക്കായിരുന്നു. കൂടെ എൻ്റെ കൂട്ടുകാരൻ. പോകുന്ന വഴി അഥവാ അടിവാര ഭാഗത്ത് റോഡില്ലെന്ന് തന്നെ പറയും. പൊട്ടിപ്പൊളിഞ്ഞ് പണ്ടരാണ് കിടക്കുന്നത് ഈ റോഡൊക്കെ. സോ എൻ്റെ വണ്ടി അങ്ങനെ നീണ്ട നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ വണ്ടി കരക്കെത്തിച്ചു. അയ്യോ, നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ യാത്ര. ഇല്ലിക്കല്ലിലേക്ക് വഴി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ ഈരാറ്റുപേടെ വന്ന് ഈരാറ്റുപേടെന്ന് തീക്കോയി എത്തി. തീക്കോയിന്ന് മേലടക്കം വഴി ഇല്ലിക്കല്ലിലേക്ക് വഴിയുണ്ട്. അല്ലാതെ നമുക്ക് മൂന്നിലവ് കൂടിയും വരാൻ പറ്റും. ഞങ്ങൾ വന്ന ദിവസം നല്ല മഴയായിരുന്നു ഇടുക്കിയല്ലേ. നല്ല മഞ്ഞ് മൂടി സുന്ദരമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കാഴ്ച കാണാൻ പറ്റുമെന്ന് ഡൗട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കണ്ടിട്ട് രണ്ട് കിളിപ്പിച്ച് മുകളിലേക്ക് തന്നെ കയറിപ്പോയി. പോകുന്ന വഴി അത് സുന്ദരമായൊരു മല കാണും. ആ മലയാണ് നിങ്ങൾക്കൊപ്പം കാണുന്നത്. ഇല്ലിക്കല്ലിലേക്കുള്ള എൻട്രിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് കടന്നു വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. ചെക്ക് പോസ്റ്റ് ആയിട്ടൊന്നും ഇല്ല, എന്നാലും തീർച്ചയായിട്ടും നമുക്കൊരു പാസ് ഉള്ളതാണ്. നമുക്കിത് നടന്നു പോകാം, നടന്നു പോകാനുള്ള ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ ജീപ്പിന് പോകാനുള്ള ഓപ്ഷനുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല മഴയായതിനാൽ ഞങ്ങൾ ജീപ്പിനാണ് മുകളിലേക്ക് കയറിപ്പോയി. ജീപ്പിന് രണ്ടാൾക്കും കൂടെ 160 വരെയായി. 110 രൂപ എടുത്തായി. മഴയായതുകൊണ്ട് തന്നെ എവിടെ ഇറങ്ങാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. കയ്യിലാണെങ്കിൽ കുടയല്ലോ, ഒന്നുമില്ല. സോ മഴയത്തിറങ്ങി നനഞ്ഞ് കുളിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം പുറത്തിറങ്ങാനൊന്നും സാധിച്ചില്ല. വണ്ടിയിൽ തന്നെയായിരുന്നു കൂടുതലും നേരം. ദേ നോക്കിയും കണ്ടും വണ്ടി ഓടിച്ചില്ലെങ്കിൽ ദേ ഇതുപോലെയുള്ള വലിയ കുഴികൾ വണ്ടി ഒന്ന് ചാടും. പിന്നെ വണ്ടി കര കയറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ എല്ലാവരും കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇല്ലിക്കലിൻ്റെ താഴെ എത്തി. നമ്മുടെ സ്വന്തം വണ്ടി ഇവിടെ കയറിപ്പോകാൻ സാധിക്കില്ല, അതുകൊണ്ട് നടന്നോ അല്ലെങ്കിൽ ജീപ്പിനോട് കയറിപ്പോകണം. അപ്പോൾ ഞങ്ങൾ ജീപ്പ് വാടകയ്ക്ക് എടുത്തണം, അകത്തേക്ക് കയറിപ്പോയി. അപ്പം ജീപ്പിൽ ഒരു 8 പേര് കൊണ്ടായിരുന്നു. 8 പേരും കൂടെ യാത്ര ചെയ്തു ഞങ്ങൾ മുകളിലേക്ക് യാത്ര ചെയ്തു. ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല മഞ്ഞായിരുന്നു. അപ്പോൾ കാഴ്ച നല്ല മഞ്ഞ് കാരണം മുടി മൊത്തം കിടക്കുമായിരുന്നു. ഒന്നും കാണാൻ സാധിച്ചില്ല, പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മഞ്ഞും നല്ല ക്ലൈമറ്റായിരുന്നു. അങ്ങനെ ജീപ്പ് യാത്രയും കഴിഞ്ഞ് മുകളിലെത്തിയപ്പം ദേ അവിടെ നല്ല മഞ്ഞ്. മഞ്ഞ് കാരണം അടുത്തുള്ള ആളെപ്പോലും കാണാൻ സാധിക്കുന്നില്ല. സോ ഈ യാത്ര ഒരു നഷ്ടമായി പോയെന്ന് തന്നെ പറയാം. ഞങ്ങൾക്ക് ഇല്ലിക്കല്ലിൽ കാണാൻ പറ്റിയില്ല ഈ മഞ്ഞ് കാരണം. സോ ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് ഐസ്ക്രീം കഴിച്ച് തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. കൂടെ എൻ്റെ കൂട്ടുകാരൻ സിജോമോൻ ഉണ്ട്. സോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ യാത്ര ചെയ്തു. സോ ഇല്ലിക്കല്ലിൽ കാണാൻ വരുന്നവരും നേരത്തെ രാവിലെ തന്നെ വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കാഴ്ചയൊന്നും കാണാൻ സാധിക്കില്ല.